എന്തിനാ ആൾക്കാരെ കള്ളം പറയുന്നത് എന്നെ കുറിച്ച്? എന്ത് കള്ളം ആരോട് പറയുന്ന? അല്ല ഞാൻ എത്ര ദിവസം അവിടെ ഞാൻ അന്ന് രാത്രി അവിടെ നടന്നു പോയത്. ആരെ കേൾപ്പിക്കാനാണ്? ആരെ കോൺഫറൻസ് ഇട്ടിട്ടാണ്? ആരെ കേൾപ്പിക്കാനാണ്? കോൺഫറൻസ് ആണെങ്കിൽ അല്ല, കോൺഫറൻസ് ആണെങ്കിൽ എന്നെ വിളിച്ചാൽ കോൺഫറൻസ് ചെയ്യാൻ പറ്റും. അത്ര ബുദ്ധി ഇല്ലാത്ത ആളും വന്നിട്ടുണ്ട്. എല്ലാ ബുദ്ധി ഉണ്ടല്ലോ. ഒരു കോൾ കോൺഫറൻസിനാണെങ്കിൽ ഒരു കോൾ കോൺഫറൻസ് ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം. അല്ലാതെ എന്റെ മറ്റേ ഫോൺ വിളിച്ച് ചോദിച്ചു അത് വിലയിരിക്കത്തുള്ളൂ. കാരണം എനിക്ക് അറിയാൻ വേണ്ടിയാണ്. എന്താണ് ആർക്കറിയേണ്ടത്? ആർക്കറിയാം? എനിക്കും അറിയേണ്ടത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് വീട്ടിൽ പോലും കയറി ഇറങ്ങി പോയ മനുഷ്യനാണ്. എന്നിട്ട് ഇങ്ങനെ രണ്ടു ദിവസം താമസിച്ചു കൊച്ചിനെ നോക്കി എന്നൊക്കെ പറഞ്ഞ കള്ളം എന്തിനാണ്? കൊച്ചിനെ നോക്കിയില്ലേ? കൊച്ചിനെ എടുത്തില്ലേ? പത്ത് മിനിറ്റ് ഞാൻ അവിടെ കളഞ്ഞിരുന്നു. ഇത് ആരെ കേൾപ്പിക്കാനാണ്? ആർക്ക് അറിയാൻ വേണ്ടിയാണ്? എന്തിനാ നുണ പറയുന്നത്? കുഞ്ഞുങ്ങളെ കൊണ്ട് തെറ്റ് സത്യത്തിൽ കള്ളം പറയുന്നത്? എന്താ കുഞ്ഞുങ്ങളെ കൊണ്ട്? കുഞ്ഞിനെ എടുത്തില്ലേ? എന്റെ കുഞ്ഞിനെ എടുത്തു പത്ത് മിനിറ്റോളം എടുത്തു നിന്നു. സത്യം അതിനർത്ഥം ആ വീട്ടിൽ കിടന്നറിയാൻ ആ വീട്ടിലെ പിന്നെ ആളുകളുണ്ടോ? എന്തോ ആ ഇത് ആരെ കേൾപ്പിക്കാനായി പറയുന്നത്? ഗ്രീഷയാണോ? എന്റെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു എന്നെ വിളിച്ചിട്ട് ഓരോ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നു. എന്നെ ഇപ്പം മാജിന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു. ഇപ്പൊ അവിടെ പോയിട്ട് അവിടെ പോയി കടന്നു. ഞാൻ പറഞ്ഞു ഞാനവിടെ താമസിച്ചിട്ട് ആര് മാഹി എന്ന് വിളിച്ച് ചോദ്യം ചെയ്തു? നിന്നെ ആരാ വിളിച്ചത്? എന്നെ ആരും വിളിച്ചില്ല. എന്നെ ആരും വിളിച്ചില്ല. മാഹിന്ന് ആരാ വിളിച്ചത്? ആരാ വിളിച്ച് ചോദ്യം ചെയ്തെന്ന് പറയൂ. നിന്നെ ആരും വിളിച്ചിട്ടില്ലല്ലോ. ആരാണ് മാഹിന്ന് വിളിച്ച് ചോദ്യം ചെയ്തെന്ന് പറയൂ. എനിക്കിത് ആരാണ് എന്റെ അടുത്ത് പറയുന്നെങ്കിൽ ആരാണ് മാഹിന്ന് വിളിച്ച് ചോദ്യം ചെയ്തെന്ന് ആദ്യം പറയൂ. എന്റെ ഭർത്താവ് എന്നെ കാണാനോ എന്റെ കുട്ടികളെ കാണാനോ വന്നെങ്കിൽ വന്നു. അത് ആർക്കാണ് നഷ്ടം? അത് ആർക്കാണ് നഷ്ടം? ആരെ കാണാൻ വന്നാലും വന്നില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? ആർക്കാണ് അറിയേണ്ടത്? ആർക്കാണ് അറിയേണ്ടത്? ഇത് ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? എന്നെ നോക്കിയ വ്യക്തിയാ, നല്ലോണം നോക്കി വെച്ച് നിന്നെ പോലെ അല്ല എന്നെ നോക്കി വെച്ചാണ്. ഗ്രീഷ്മ പറയുന്നുണ്ട്, അവളെ ഭർത്താവ് പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? എന്ത് എന്ത് പറഞ്ഞു? എന്റെ ഭർത്താവ് ഇവിടെ വന്നെങ്കിൽ അവർക്ക് എന്താണ് കുഴപ്പം? അവർക്ക് എന്താണ് കുഴപ്പം? എനിക്ക് അതാണ് അറിയേണ്ടത്. എനിക്ക് ഒരുപാട് ഭർത്താക്കന്മാരൊന്നുമില്ല. ഹലോ ഹലോ, ആയിക്കോട്ടെ, ഞാൻ എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ചെന്തായാലും കൂടെ കിടക്കാൻ പോയില്ലോ. എന്റെ കാര്യങ്ങൾ നീ സംസാരിക്കണ്ട. കാരണം നിന്റെ ആരും അല്ല ഞാൻ ഇവിടെ നിർത്തൂ. ഞാൻ ആരാന്റെ കേൾപ്പിക്കാൻ? അവളെ കേൾപ്പിക്കാനായിരിക്കും. ഇപ്പൊ വരും അവള്. ഒരു ഗൾഫും കേൾപ്പിക്കാനല്ല ഞാൻ പറഞ്ഞു. നീ ഉപദ്രവിച്ചാല് ഇത്രയും ഞാൻ സ്വസ്ഥമായി പിടിച്ചോണ്ടിരിക്കും. രണ്ടു വർഷമായിട്ട് ആർക്കാണ് ആരാരെ ഉപദ്രവിച്ചു എന്നാണ് ഈ പറയുന്നത്? ആർക്കാണ് ആർക്കാണ് കുഴപ്പം? ഗ്രീഷ്മയ്ക്ക് എന്താ കുഴപ്പം? ഇവിടെ ജയൻചേട്ടൻ വന്നു എന്ന് പറഞ്ഞു. ഗ്രീഷ്മയ്ക്ക് എന്താ കുഴപ്പം? ഗ്രീഷ്മയ്ക്ക് എന്താണ് കുഴപ്പം? എനിക്കതറിയണം. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ജയൻചേട്ടൻ ഇവിടെ വന്നാൽ ഗ്രീഷ്മയ്ക്ക് എന്താണ് കുഴപ്പം? ഞാൻ പറഞ്ഞുതരാം. നിന്റെ വീട്ടിലെ കൃത്യം നീ എന്തിനൊക്കെ തുറയുന്നു? നിന്റെ വീട്ടിൽ കൃത്യം പറഞ്ഞില്ല ഞാൻ. എന്താ കുഴപ്പം? എന്ത് വന്നു? എന്റെ അന്തസ്സായി നോക്കി ഒരു പെണ്ണാണ്. അന്തസ്സായിട്ട് വേറെ ഭാര്യ അന്തസ്സായിട്ട് നോക്കി. ഒരു നാണമില്ല. എനിക്കില്ല നാണം. എനിക്കെന്താണ് പറഞ്ഞിട്ട് ഞാൻ എന്ത് വല്ലതും പറഞ്ഞു എന്നാണ് പറയുന്നത്? വല്ലവരും കേട്ടോ, എന്റെ തോളെ ചാടാൻ വരരുത്.
ഭർത്താവിനെ വഞ്ചിച്ച് നടക്കുന്ന വല്ലവളുമാരും എന്തെങ്കിലും പറയുന്ന കേട്ട് എന്റെ അടുത്ത് ചാടാൻ വരണ്ട ജയഞ്ചേട്ടാ. വല്ലവളുമാരും ഭർത്താവിനെ വഞ്ചിച്ച് നടക്കുന്നവളുമാര് പറയുന്ന കേട്ട് എന്റെ അടുത്ത് ചാടാൻ വരണ്ട. ഒരു ഭർത്താവ് ഇവിടെ വന്ന ചട്ട പോലും വെള്ളം വേണ്ടെന്ന് പറഞ്ഞ ആരായിരുന്നു? ആരായിരുന്നു പറഞ്ഞത്? അത് മതി, സത്യം പറഞ്ഞു പറയല്ലേ. എനിക്ക് ആരും കേട്ടിക്കാൻ നിന്റെ സ്വഭാവം എനിക്കില്ലടി, നിന്റെ സ്വഭാവം എനിക്കില്ല, നിന്റെ ഒരു പുതു എന്റെ നിനക്ക്